പത്തു വർഷം കാത്തിരുന്നു കിട്ടിയ കൺമണിയെ കാണാതെ പോയ വിനിജയെക്കുറിച്ച് ഷെഫീർ ഖാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് കരളലിയിക്കും. ഒരു പ്രാവശ്യം ഭാഗ്യം കുഞ്ഞാവയുടെ രൂപത്തിൽ വരവറിയിച്ചെങ്കിലും ആ ഭാഗ്യത്തെയും ദൈവം തിരിച്ചെടുത്തു. ഒരു കുഞ്ഞിനു വേണ്ടി ഒത്തിരി വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒടുവിൽ പ്രാർത്ഥനകളുടെ ഫലമായി ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിലും വിധിയുടെ കണക്കുകൂട്ടൽ മറ്റൊന്നായിരുന്നു എന്ന് കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദുഃഖങ്ങൾക്കിപ്പുറം മാധവന് ഇന്ന് ഒരു വയസ്സ്. ഒരു വർഷം മുന്നേ ദുഃഖം നിറഞ്ഞ ഇതേ ദിവസത്തെ എനിക്കുണ്ടായ അനുഭവം അന്ന് എഴുതിയപ്പോൾ അരുൺ വിനിജ ദമ്പതികൾ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെയും ഭാര്യയുടെയും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറിയിരുന്നു. ഒരാഴ്ചയിൽ ഒരിക്കൽ ഉറപ്പായും ഞങ്ങൾ വിളിക്കും. പത്ത് വർഷമായി കുഞ്ഞുങ്ങളില്ല. അതിനു മുൻപ് ഒരു പ്രാവശ്യം പ്രഗ്നന്റ് ആവുകയും 8 മാസം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകൾ കാരണം ഡെലിവറി ചെയ്യേണ്ടി വന്നു. എന്നാൽ ആ കുഞ്ഞ് മരണപ്പെട്ടു. അതിനുശേഷം ഒരു കുഞ്ഞിനു വേണ്ടി ഒത്തിരി വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒരു ദിവസം വളരെ സന്തോഷത്തോടെ ഭാര്യയ്ക്ക് പോസിറ്റീവാണെന്ന സന്തോഷം അറിയിക്കാൻ അരുൺ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കും സന്തോഷം തോന്നി, വളരെയധികം സന്തോഷം. പിന്നീടുള്ള ദിനങ്ങളിലെ പ്രാർത്ഥനകളിൽ അവരെയും ഉൾപ്പെടുത്തി. ആഴ്ചകൾക്കിടയിലുള്ള വിളികൾക്കിടയിൽ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച അരുൺ അടുത്ത സന്തോഷവുമായി വിളിച്ചു: ഡാ, വിനിജ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. അപ്പൂപ്പന്റെ പേരായ മാധവൻ നായർ എന്നതിന്റെ ചുരുക്കമായ മാധവൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. സന്തോഷത്തിനിടയിലും ഞങ്ങൾ അവരെ അതിന്റെ പേരിൽ കളിയാക്കിയിരുന്നു. ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആദ്യ കുഞ്ഞ് മരണപ്പെട്ടത് കൊണ്ട് ഡോക്ടർമാർ ഒരുപാട് മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ 9 മാസവും വിനിജയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു. ആയതിനാൽ ഒരുപാട് വൈദ്യപരമായി ബുദ്ധിമുട്ടുകൾ മാധവ് എന്ന ആ കുഞ്ഞിനു വേണ്ടി അവൾ അനുഭവിച്ചു. അത് ഞങ്ങൾക്കും അറിയാം. ഏതായാലും അവൾ സന്തോഷത്തിലായല്ലോ എന്നോർത്ത് അതെല്ലാം മറന്നു. ഇന്നലെ വൈകുന്നേരം യാദൃശ്ചികമായി വീണ്ടും അരുണിന്റെ കോൾ വന്നു. ഡിസ്ചാർജായി എന്ന് പറയാൻ വിളിച്ചതാകുമെന്ന് കരുതി ഫോൺ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കിൽ നിന്നും അരുൺ: എനിക്കൊരു കുഞ്ഞിനെ നൽകി എന്റെ വിനിജ പോയി. അവൾ മോർച്ചറിയിലാണ്. അവൾക്ക് കൂട്ടായി ഞാൻ പുറത്തുണ്ട്. വീട്ടിലെ ഒരു ചെറു ജോലിയിലായിരുന്നു ഞാൻ. ആ ഷോക്കിൽ അവിടെ ഇരുന്നു പോയി. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വന്ന കണ്ണീര് പിടിച്ചു നിർത്താൻ 1 മണിക്കൂർ കഴിഞ്ഞു. എന്റെ ജീവിതത്തിലെ ആദ്യ സംഭവം. ശേഷം നോർമലായപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി. ഞാൻ മുൻപ് കണ്ട അരുണല്ല. ചികിത്സാ ചെലവിന് വേണ്ടി അമിത അധ്വാനം നടത്തി ഒരുപാട് മെലിഞ്ഞിരിക്കുന്നു അവൻ. ഇപ്പോൾ പകുതി ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടപ്പോൾ നിലവിളിയോടുകൂടി അവൻ പുറത്തോട്ട് ചരിഞ്ഞു. ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്കവൾ കുഞ്ഞിനെ നൽകേണ്ടായിരുന്നു. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടടാ. അവൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. അവൾക്കതിൽ പരാതിയും ഇല്ലായിരുന്നു. കഴിഞ്ഞ 9 മാസം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാതെയാണ് അവൾ പോയത്. ഞങ്ങൾക്ക് ഒത്തിരി സ്വപ്നമുണ്ടായിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞിനോടൊപ്പം 1 ആഴ്ചയെങ്കിലും ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങൾ അനുവദിച്ചില്ലല്ലോ. ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചില്ലേ? നിന്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പാളയം വഴി പോകുമ്പോൾ ക്രിസ്ത്യൻ പള്ളി കാണുമ്പോൾ കർത്താവിനോടും പ്രാർത്ഥിച്ചു. മുസ്ലിം പള്ളി കാണുമ്പോൾ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചു. എന്റെ അമ്പലങ്ങളിൽ കയറി സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. ആരും മറുപടി തന്നില്ല എന്ന് മാത്രമല്ല, മുൻപ് മുന്നിൽ നിന്ന് കുത്തി എന്റെ കുഞ്ഞിനെ എടുത്ത ദൈവം ഇന്ന് എന്റെ പിന്നിൽ നിന്ന് കുത്തി എന്റെ പ്രിയതമയെ എടുത്തു. എനിക്ക് ദൈവങ്ങളില്ല. നിങ്ങൾ കിടക്കുന്ന ചെറിയ കട്ടിലിലായതുകൊണ്ട് കുഞ്ഞുകൂടി വന്നാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഫ്ലിപ്കാർട്ടിൽ കയറി വലിയ കട്ടിലൊക്കെ ബുക്ക് ചെയ്തു. ഇനി അതൊക്കെ എന്തിന്? അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെന്ന് എന്നെ ബോധിപ്പിച്ച ശേഷം അവൾ പോയി. എന്റെ വീട്ടിലെ കണക്കപ്പിള്ള അവളായിരുന്നു. എന്നെ നേർവഴിക്ക് നയിച്ചത് അവളായിരുന്നു. 10 കൊല്ലം പ്രണയവും 10 കൊല്ലം വിവാഹ ജീവിതവും ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ചു. നമ്മൾ തമ്മിൽ പിണക്കങ്ങളില്ല. ഞാൻ ജോലി കഴിഞ്ഞു വന്ന കയ്യിലെ പേഴ്സ് അവളെ ഏൽപ്പിക്കുമായിരുന്നു. അവളതിലെ പൈസ കണക്കുപ്രകാരം മാറ്റിയ ശേഷം എനിക്ക് ആവശ്യമുള്ള പണം അതിൽ വച്ച് പേഴ്സ് തിരികെ വയ്ക്കും. രാവിലെ ഞാൻ തുറന്നുപോലും നോക്കാതെ പേഴ്സ് എടുത്തുകൊണ്ട് പോകും. കാരണം എനിക്ക് ഉറപ്പുണ്ട് അതിലെനിക്ക് ആവശ്യമുള്ള പണം ഉണ്ടാകുമെന്ന്. തുറന്നു നോക്കുമ്പോൾ അതുപോലെ തന്നെ കാണും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വീണ്ടും വിളിക്കുമ്പോൾ പേഴ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണ്ടും പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അതും ഒരു സന്തോഷം തന്നെയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് എനിക്ക് ആത്മഹത്യയ്ക്ക് കഴിയുന്നില്ല. കാരണം കുഞ്ഞിനെ കിട്ടും മുൻപാണെങ്കിൽ ആദ്യം ആരു മരിച്ചാലും അടുത്തയാൾ പോയ ആളുടെ കൂടെ വരും. കുഞ്ഞിനെ കിട്ടിയ ശേഷമാണെങ്കിൽ ആരാണ് ജീവനോടെയുള്ളവർ, അവർ ആ കുഞ്ഞിനെ നോക്കണം. ഇപ്പോൾ എന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് അവൾ പോയി. ഞങ്ങളുടെ വീട്ടിൽ അമ്മായിമ്മപ്പോരില്ലടാ. ചെറിയ വീടാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ കഴിഞ്ഞത്.
ഓരോ വാക്കുകളും എന്റെ മനസ്സിൽ കുത്തിക്കയറി. വിധി എന്ന വാക്കിനപ്പുറം ഒരു സമാധാനം എനിക്ക് അവനോട് പറയുവാനില്ലായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി മെഡിക്കൽ കോളേജിലെത്തിയ അവൻ മുൻപ് ജീവനില്ലാത്ത കുഞ്ഞുമായി പ്രിയതമയ്ക്കൊപ്പമാണ് പോവേണ്ടി വന്നതെങ്കിൽ, ഇന്ന് ജീവനുള്ള കുഞ്ഞുമായി ജീവനില്ലാത്ത പ്രിയതമയുമായാണ് അവൻ യാത്ര തിരിക്കുക. ഇപ്പോൾ അവൻ പ്രാർത്ഥിച്ച ദൈവങ്ങളോട് എന്റെ പ്രാർത്ഥന ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ ഒരു നോക്ക് മാത്രം കാണാൻ അവസരം കിട്ടിയ ആ പ്രിയതമയ്ക്ക് ആയിരം കുഞ്ഞുങ്ങൾക്കിടയിൽ സന്തോഷിക്കാൻ നീ അവസരം നൽകണേ എന്നാണ്. അരുൺ എന്ന ഭർത്താവിന് നീ തന്നെ സമാധാനം നൽകണേ. ആശിച്ചിരുന്ന അമ്മയുടെ കയ്യിലിരുന്ന് ഒത്തിരി ലാളനകൾ ഏൽക്കേണ്ട ആ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് മൂടാൻ ഒത്തിരി പേരുണ്ടാവണേ. ദുഃഖങ്ങൾക്കിപ്പുറം മാധവന് ഇന്ന് ഒരു വയസ്സ്. മോന് ജന്മദിനാശംസകൾക്കൊപ്പം സർവ്വ നന്മകളും നേരുന്നു.